വാഹനത്തിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ട കേസിലെ 8-ാം പ്രതിയായ ദിലീപിനെ അനുകൂലമായി എപ്പോഴും നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. ആ കേസിൽ ദിലീപ് നിരപരാധിയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ദിലീപ് കുറ്റക്കാരനാണെന്ന് വ്യക്തമാക്കുന്ന ഒരു തെളിവും അന്വേഷണ സംഘത്തിന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും രാഹുൽ ഈശ്വർ ചാനൽ ചർച്ചകളിലും മറ്റും തുടർച്ചയായി വാദിക്കുന്നുണ്ട്. ഇപ്പോൾ അന്തിമ വാദത്തിലേക്ക് കടന്നിരിക്കുന്ന കേസിലെ വിചാരണ ഒരു തുറന്ന കോടതിയിലേക്ക് മാറ്റണമെന്ന ആവശ്യവുമായി അതിജീവിതയായ നടി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മലയാളം ചാനൽ നടത്തിയ ചർച്ചയിലും ദിലീപിനെ അനുകൂലിച്ച് സംസാരിച്ച രാഹുൽ ഈശ്വർ നടിയെ പരിഹസിക്കുന്ന പ്രസ്താവന നടത്തുകയും ചെയ്തു. അതിജീവിതയോട് അങ്ങേയറ്റം ബഹുമാനം നിലനിർത്തുന്നതിനൊപ്പം അവരുടെ ആവശ്യങ്ങളോട് പൂർണ്ണമായും വിയോജിക്കുന്നു. അവർക്ക് എന്ത് നിലപാട് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. അതിനോട് വിയോജിക്കുമ്പോഴും ബഹുമാനിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് അതിജീവിതയോട് അല്ല, അവരുടെ കൂടെ നിന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും അവരുടെ വേദന മുതലാക്കുകയും ചെയ്യുന്നവരോടാണെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. യുണൈറ്റഡ് നേഷൻസ് അണ്ടർ സെക്രട്ടറി ജനറലിന് ഇമെയിൽ കൂടി ഒരു പരാതി അയച്ചോളൂ. ചുമ്മാ അവരും കൂടി ഈ വിഷയം അറിഞ്ഞിരിക്കട്ടെ. അവിടേക്ക് മാത്രമാക്കേണ്ട, ലോക കോടതിയിലേക്കും ലോക ബാങ്കിലേക്കും IMF-ലേക്കുമൊക്കെ ഓരോ പരാതി അയക്കട്ടെ എന്നും അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്. മെമ്മറി കാർഡ് ചോർന്ന വിഷയത്തിൽ രാഷ്ട്രപതിക്ക് അതിജീവിതയായ നടി കഴിഞ്ഞ ദിവസം പരാതി അയച്ചിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു രാഹുൽ ഈശ്വറിൻ്റെ ഈ പരിഹാസം. മെമ്മറി കാർഡ് ഏതെങ്കിലും കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഇട്ടാൽ ഹാഷ് വാല്യൂ മാറും. എന്നാൽ അതിനകത്തുള്ള ഒരു ഫയലിൻ്റെ പോലും ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. FSL റിപ്പോർട്ടിൽ അത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. കോടതിയിലെ ഉദ്യോഗസ്ഥരാണ് മെമ്മറി കാർഡ് പരിശോധിച്ചത്. അല്ലാതെ അതിന് പിന്നിൽ നടൻ ദിലീപ് ഒന്നുമല്ല. അതിജീവിതയുമായി ബന്ധപ്പെട്ട 8 ഫയലുകളാണ് ആ മെമ്മറി കാർഡിലുള്ളത്. അതിൽ ഒരു ഫയലിൻ്റെ പോലും ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. ഈ ജഡ്ജിമാരെല്ലാം മോശക്കാരാണ്. മേൽക്കോടതിയിൽ പോകുമെന്നും പറയുന്നതിന് വേണ്ടി ആദ്യമേ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ് അതിജീവിത ഇവിടെ ചെയ്യുന്നത്. വനിതയായ ജഡ്ജിയെ അപമാനിച്ചു, അവരുടെ ഭർത്താവിനെ അപമാനിച്ചു, അവരുടെ അച്ഛനെ അപമാനിച്ചു, തൻ്റെ 12 വയസ്സുള്ള മകളെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഇവർ അപമാനിച്ചുവെന്ന് വരെ അവസാനം ആ ജഡ്ജിക്ക് പറയേണ്ടി വന്നു. മാധ്യമങ്ങൾ കൂടെയുണ്ടെന്ന് കരുതി എല്ലാവരെയും കരിവാരിത്തേക്കുന്നത് വൃത്തികെട്ട പ്രവണതയാണ്. മാധ്യമങ്ങളും സർക്കാരും പോലീസുമെല്ലാം പൂർണ്ണമായും അവരുടെ കൂടെയുണ്ട്. പക്ഷേ ഈ നാട്ടിൽ നീതി വേണ്ടേ? തെളിവില്ലാതെ ഒരാളെങ്ങനെ ശിക്ഷിക്കാൻ കഴിയും? എന്തെങ്കിലും ഒരു തെളിവ് വേണം. ദിലീപിനെതിരെ യാതൊരു തെളിവും കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ട് വ്യാജ ഫോട്ടോ വരെ ഉണ്ടാക്കി. ഇതൊക്കെയാണ് രാഹുൽ ഈശ്വർ തൻ്റെ ന്യായങ്ങളായി പറയുന്നത്. രാഹുൽ ഈശ്വറിൻ്റെ ഇത്തരം വാദങ്ങൾ എങ്ങനെയാണ് മലയാളികൾ നോക്കിക്കാണേണ്ടത്? ശബരിമലയുടെ അവകാശം കയ്യിലുള്ള താഴമൺ കുടുംബത്തിലെ പുതുതലമുറക്കാരനായ രാഹുൽ ഈശ്വർ കേരളത്തിൽ പ്രസക്തനാകുന്നത് അയാളുടെ വ്യക്തിത്വം കൊണ്ടല്ല, മറിച്ച് അയാൾ മുന്നോട്ട് വെക്കുന്ന സവർണ ആശയങ്ങൾ കൊണ്ടാണ്. രാഹുൽ ഈശ്വർ ഒരു ആധുനിക സവർണ മാടമ്പിത്തരത്തിൻ്റെ ബിംബം തന്നെയാണ്. ഇന്ത്യൻ പതാക നെഞ്ചിൽ കുത്തി നെഞ്ചിനുള്ളിലെ അയ്യപ്പസ്വാമിയാണ് സത്യം എന്നെല്ലാം വിളിച്ചു കൂവുമ്പോഴും അതിലൊരു മാറ്റവും വരുന്നില്ല. സാധാരണ രീതിയിൽ എന്തെങ്കിലും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ആ വിഷയവുമായി അത്രയ്ക്ക് ബന്ധമുള്ള വ്യക്തികളാണ് ഓരോ ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. എന്നാൽ ചർച്ചകളിൽ പങ്കെടുക്കുക എന്ന ലക്ഷ്യത്തെ മാത്രം പ്രധാനമായി കാണുന്ന ആളാണ് രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വറിൻ്റെ രാഷ്ട്രീയത്തെപ്പറ്റി ഏറ്റവും വ്യക്തമായി പറഞ്ഞത് അദ്ദേഹം തന്നെയാണ്. ഞാനൊരു ബ്രാഹ്മണ രാഷ്ട്രീയത്തിൻ്റെ സവർണ രാഷ്ട്രീയത്തിൻ്റെ വക്താവാണ്. ആ പ്രസ്താവനയിൽ എല്ലാം ഉണ്ട്. നീതിയുടെ പക്ഷത്താണോ, ഇരയുടെ പക്ഷത്താണോ, അതോ വേട്ടക്കാരൻ്റെ പക്ഷത്താണോ അയാൾ നിൽക്കാൻ പോകുന്നതെന്ന് വ്യക്തമായി തന്നെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട്.